മലയാള സിനിമയിൽ പകരം വെക്കാൻ പറ്റാത്ത അതുല്യ പ്രതിഭ, അതാണ് മോഹൻലാൽ. മലയാള സിനിമയുടെ താരരാജ മോഹൻലാലിനെ എത്രത്തോളം വർണ്ണിച്ചാലും തീരില്ല, വാക്കുകളാൽ അദ്ദേഹത്തെ ഒരിക്കലും പറഞ്ഞാൽ തീരില്ല. ഇന്നും മലയാള സിനിമയുടെ ഹിറ്റ് ചിത്രങ്ങൾ ഈ താരത്തിൻ്റെ കയ്യിൽ ഭദ്രമാണ് എന്ന് വേണം പറയാൻ. വ്യത്യസ്തമാർന്ന സിനിമകളോടെയാണ് എം എ നിഷാദ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താറുള്ളത്. ഒരു പുതിയ ചിത്രമാണ് ഇനി അദ്ദേഹത്തിൻ്റെതായി തിയേറ്ററുകളിലേക്ക് എത്താനുള്ളത്. പുതുതായി വരുന്ന സിനിമയുടെ ട്രെയിലർ പുറത്തുവിട്ടത് മോഹൻലാലായിരുന്നു. സിദ്ദീഖ് സംവിധാനം ചെയ്യുന്ന ബിഗ് ബ്രദറിൻ്റെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു അദ്ദേഹത്തോട് ഇതേക്കുറിച്ച് പറഞ്ഞത്. സിദ്ദീഖിന്റെ വീട്ടിൽ വെച്ചായിരുന്നു ട്രെയിലർ പുറത്തുവിട്ടത്. മോഹൻലാൽ സുന്ദരനാണോ എന്ന ചോദ്യം മുന്നിലെത്തിയപ്പോൾ എം എ നിഷാദിന്റെ ഉത്തരവും ഏറെ വ്യത്യസ്തമായിരുന്നു. മോഹൻലാലിനൊപ്പമുള്ള അനുഭവത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് അദ്ദേഹം ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തത് ഇപ്പോൾ വൈറലാവുകയാണ്. താരത്തിനൊപ്പം നിൽക്കുന്ന ചിത്രവും പോസ്റ്റ് ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയയിലൂടെ ഇതിനോടകം തന്നെ പോസ്റ്റ് തരംഗമായി മാറിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റിലൂടെ തുടർന്ന് വായിക്കാം. ഒരു ചോദ്യം. ഈ ചോദ്യത്തിന് പുറകിൽ ഒരു ചെറിയ കഥയുണ്ട്. കഥയല്ല, ഒരു കൊച്ചു സംഭവം. ഇക്കഴിഞ്ഞ ദിവസം ഞാൻ കുവൈറ്റിലേക്ക് പോകാനായി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ എത്തി. കൂടെ പഠിച്ച സുഹൃത്തുക്കളുടെ ക്ഷണം സ്വീകരിച്ചാണ് കുവൈറ്റിലേക്ക് ആദ്യമായി പോകുന്നത്. വെളുപ്പിനെ 5 മണിക്കാണ് ഫ്ലൈറ്റ്. നേരത്തെ എത്തുന്ന പതിവ് തെറ്റിക്കാതെ ഒരു ചൂട് കട്ടൻ ചായ കുടിച്ചുകൊണ്ട് ലോഞ്ചിലിരിക്കുമ്പോൾ തൊട്ടടുത്ത ടേബിളിൽ ഒരാളിരുന്ന് കഴിക്കുകയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം എന്നെ നോക്കുന്നുണ്ട്, എന്നാലും പൂർണ്ണ ശ്രദ്ധ കഴിക്കുന്ന ഭക്ഷണത്തിലാണ്. കോട്ടിട്ട ഒരു മാന്യൻ ആവശ്യത്തിനും അനാവശ്യത്തിനും തൻ്റെ കോട്ടിൽ പിടിക്കുന്നുമുണ്ട്, കൂടെ എന്നെ പാളി നോക്കുന്നുമുണ്ട്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയ ശേഷം പുള്ളി എന്നെ നോക്കി ആദ്യ ചോദ്യം എറിഞ്ഞു, എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ എൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അടുത്ത ചോദ്യം, എന്ത് ചെയ്യുന്നു? സിനിമാ സംവിധായകനാണ്. എന്നെൻ്റെ മറുപടിയിൽ ഒരു പുച്ഛഭാവത്തോടെ അദ്ദേഹം, ഓ, ഞാൻ ഈ സിനിമയൊന്നും കാണാറില്ല കേട്ടോ. അറുപോറൻ പരിപാടിയാണേ. 2-2.5 മണിക്കൂർ മനുഷ്യൻ്റെ സമയം മെനക്കെടുത്താൻ ഞാൻ ഈ സാധനം കാണത്തേയില്ല. ഒറ്റ ശ്വാസത്തിൽ പുള്ളി പറഞ്ഞു തീർത്തു. ഞാൻ ചിരിച്ചു. ഭാഷാശൈലിൽ ആള് കോട്ടയംകാരനാണെന്ന് മനസ്സിലായി. അമേരിക്കയിലുള്ള യാത്രയാണ്, 30 വർഷമായി അവിടെയാണ്. ഭാര്യ നഴ്സാണ്, വിവാഹശേഷം അവരോടൊപ്പം പോയതാണ്. ഇത്രയും 2 ശ്വാസത്തിൽ അച്ചായൻ പറഞ്ഞു. അമേരിക്കയിൽ എന്ത് ചെയ്യുന്നു എന്ന എൻ്റെ ചോദ്യത്തിന് 1/2 ശ്വാസത്തിൽ പുള്ളിയുടെ മറുപടി, ഫിനാൻസ് കൺസൾട്ടൻറ്. ഇതിനു മാത്രം സാമ്പത്തിക കൺസൾട്ടന്റ്മാർ അമേരിക്കയിലേക്കാണോ? കാരണം ഞാൻ അവിടെ പോയപ്പോൾ മിക്കവരും കൺസൾട്ടന്റ്മാരാണ്. അങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ വീണ്ടും പുള്ളിക്കാരൻ, വിടാൻ പാവമില്ല, ഞാൻ സിനിമ കാണാറില്ല കേട്ടോ. ഒന്നും തോന്നരുത്, ഞാൻ പറഞ്ഞു. എനിക്കെന്ത് തോന്നാൻ, സിനിമ കാണാത്തത് ഒരു ക്രിമിനൽ കുറ്റം ഒന്നുമല്ലല്ലോ. എൻ്റെ മറുപടി ആശാനങ്ങ് ബോധിച്ചു. മൂപ്പരുടെ പൊട്ടിച്ചിരിയുടെ അടുത്ത സോഫയിൽ ഉറങ്ങിക്കിടന്ന സായിപ്പ് ഞെട്ടിയുണരുകയും അച്ചായന് രൂക്ഷമായി നോക്കുകയും ചെയ്തു. ആ ജാളിത മറക്കാനാണോ എന്തോ അച്ചായൻ ആ അടാറ് ചോദ്യം എറിഞ്ഞു. മോഹൻലാൽ സുന്ദരനാണോ? ഞാൻ ഈ ചോദ്യം പ്രതീക്ഷിച്ചില്ല. സാഹചര്യവുമായി ഒട്ടും ഇണങ്ങാത്ത ചോദ്യം. സിനിമ കാണാത്ത സിനിമാക്കാരെ പുച്ഛത്തോട് കാണുന്ന മാര്യദേഹം വീണ്ടും ചോദിച്ചു അതേ ചോദ്യം. മോഹൻലാൽ സുന്ദരനാണോ? മമ്മൂട്ടിയുടെ കാര്യത്തിൽ പുള്ളിക്ക് വലിയ സംശയമില്ലെന്ന് തോന്നി. ഞാൻ പറഞ്ഞു, മോഹൻലാൽ സുന്ദരനാണ്. കൂടുതൽ സംഭാഷണത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയപ്പോൾ ദൈവദൂതനെ പോലെ മനോജ് കെ ജയൻ അവിടെ വന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് പോകുന്നത്. അച്ചായനോട് കൈവീശി മനോജിനൊപ്പം ഞാൻ എസ്കേപ്പായി. പക്ഷേ ആ ചോദ്യം വീണ്ടും മനസ്സിലേക്ക് വന്നു. മോഹൻലാൽ സുന്ദരനാണോ? അതെ, അദ്ദേഹം സുന്ദരനാണ്. മോഹൻലാലിൻ്റെ സ്വഭാവം അദ്ദേഹത്തെ കൂടുതൽ സുന്ദരനാക്കുന്നു. എൻ്റെ അനുഭവം അതാണ് എന്നെ മനസ്സിലാക്കി തന്നത്. മോഹൻലാലിൻ്റെ സൗന്ദര്യം അദ്ദേഹത്തിൻ്റെ ലാളിത്യം തന്നെയാണ്. വിനയമാണ് അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര. എൻ്റെ സിനിമയുടെ ട്രെയിലർ അവതരിപ്പിക്കാൻ മോഹൻലാൽ വേണമെന്നുള്ള എൻ്റെ മാത്രം ആഗ്രഹമല്ലായിരുന്നു. നിർമ്മാതാവ് പ്രേംകുമാറിൻ്റെ സഹപാഠിയുമായിരുന്നു ലാലേട്ടൻ. അതിനേക്കാളും ഉപരി തിരക്കഥാകൃത്ത് ചെറിയൻ കൽപ്പകവാടിയുമായി അദ്ദേഹത്തിന് സഹോദര തുല്യമായ ബന്ധമാണുള്ളത്. ഞാനും ചെറിയച്ഛനും കൂടി ലാലേട്ടനെ കാണാൻ സംവിധായകൻ സിദ്ദീഖിൻ്റെ ബിഗ് ബ്രദർ എന്ന ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ ചെന്നു. വളരെ ഊഷ്മളമായ സ്വീകരണമായിരുന്നു ഞങ്ങൾക്ക് അവിടെ കിട്ടിയത്. അടുപ്പമുള്ളവരുടെ ലൊക്കേഷനിൽ മാത്രമേ ഞാൻ പോകാറുള്ളൂ. സിദ്ദീഖിക്കയുടെ ലൊക്കേഷൻ എനിക്ക് സ്വന്തം പോലെയാണ്. ഞാൻ ജ്യേഷ്ഠ സഹോദരന്റെ സ്ഥാനത്ത് കാണുന്ന വ്യക്തിയാണ് സിദ്ദീഖിക്ക. ഞങ്ങളുടെ ആവശ്യം പറഞ്ഞപ്പോൾ രണ്ടുപേരും സന്തോഷത്തോടെ സമ്മതിച്ചു. ലാലേട്ടൻ പറഞ്ഞത് ഇപ്പോഴും ഞാൻ മറന്നിട്ടില്ല. നമുക്ക് സിദ്ദീഖിൻ്റെ വീട്ടിൽ വെച്ച് നടത്താം, എന്ന് വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരുപാട് സന്തോഷം തോന്നിയ നിമിഷം. പറഞ്ഞതുപോലെ തന്നെ സിദ്ദീഖയുടെ വീട്ടിൽ വെച്ച് സിനിമയുടെ ട്രെയിലർ ലാലേട്ടൻ ലോഞ്ച് ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി ഉച്ച മുതൽ അദ്ദേഹം കാത്തിരുന്നു. ഞങ്ങളെ ഒരു നിമിഷം പോലും കാത്തു നിർത്താതെ പറഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹം ട്രെയിലർ അവതരിപ്പിച്ചു. ചെറിയ കാര്യങ്ങൾ പോലും സമയനിഷ്ഠത അദ്ദേഹം സൂക്ഷിച്ചു. എല്ലാവരുടെയും സമയം വിലപ്പെട്ടതാണ് എന്ന വലിയ ഒരു സന്ദേശം അതുവഴി അദ്ദേഹം പകർന്നു തന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ കാരവണിൻ്റെ പുറത്ത് ഞങ്ങളെ കാത്തു നിർത്തിക്കാമായിരുന്നു. അവിടെയാണ് ഒരു മനുഷ്യൻ്റെ സംസ്കാരം നമുക്ക് മാതൃകയാകുന്നത്. പ്രേം നസീറും ജഗതി ശ്രീകുമാറും പുതുതലമുറയിലെ കുഞ്ചാക്കോബോബനും ദുൽഖർ സൽമാനും ടോവിൻ തോമസും പിനയാനിധരാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. MetroMatney.com. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.